69-ാമത് സഹകരണ സർക്കിൾ യൂണിയൻ വാരാഘോഷവും വിരമിക്കുന്ന അംഗങ്ങൾക്കുള്ള യാത്രയപ്പും മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള മണ്ണാർക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ വാരാഘോഷം സംഘടിപ്പിച്ചത് യോഗം മണ്ണാർക്കാട് MLA അഡ്വക്കറ്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സത്യത്തിൽ ഒരു സ്റ്റേറ്റ് മാറ്ററാണ്. പക്ഷെ ഇപ്പൊ അത് അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റ് വേണ്ടി സെൻട്രൽ സംസ്ഥാന കേന്ദ്ര വകുപ്പായി മാറ്റി. അങ്ങനെയുണ്ട് രണ്ടിലും പെടുന്ന കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. ഭരണഘടനയിലെ ഒരു വശം പൂർണ്ണമായി ഗവൺഡ് ബൈ സ്റ്റേറ്റ്, അതിർത്തി ഗവൺഡ് ബൈ സെൻട്രൽ. എന്നാൽ ചില സംഗതികൾ, വിദ്യാഭ്യാസം ഒക്കെ പോലെയുള്ള സ്റ്റേറ്റ് സെൻട്രൽ ലിസ്റ്റുകൾ രണ്ടു കൂട്ടർക്കും കൈകാര്യം ചെയ്യാവുന്ന വിഷയം എന്ന നിലയിൽ വരുന്ന ചില വിഷയങ്ങളുണ്ട്. ഇതുവരെ സഹകരണം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. എന്നാൽ ഇപ്പൊ അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് എടുത്ത് കേന്ദ്ര തലത്തിലും അതിനെ വകുപ്പും മന്ത്രിയും ഒക്കെ വന്നൊരു പശ്ചാത്തലം. സഹകരണ പ്രസ്ഥാനങ്ങൾ പൊതുസമൂഹത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര സർക്കാർ സഹകരണ സംഘത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ അധികാരം കവരാനാണ് ശ്രമിക്കുന്നത് എന്നും MLA പറഞ്ഞു. മികച്ച സംഘങ്ങൾക്കുള്ള അവാർഡ്ദാനം മുൻ MLAയും KTDC ചെയർമാനുമായ PK ശശി നിർവഹിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ M. പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ അംഗം N. ദിവാകരൻ സ്വാഗതം പറഞ്ഞു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P. ഉദയൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ KG ബാബു, T. എസ് സിദ്ദീഖ്, CPM ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ, P. അഹമ്മദ് അഷ്റഫ് എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന PK മോഹൻദാസിനുള്ള യാത്രയപ്പ് പരിപാടിയും നടന്നു.